ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ ഒരുപാട് ഇതിഹാസങ്ങൾ പിറവിക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ ഫുട്ബോൾ മൈതാനത്ത് ഇന്ന് പകരം വയ്ക്കാനില്ലാത്ത ഒരു മുതലുണ്ട്. അങ്ങ് ദൂരെ കാതങ്ങൾക്കുമപ്പുറത്ത് പോർച്ചുഗലിൽ നിന്നും ലോകം കീഴടക്കാൻ വന്ന ഫുട്ബോൾ ലോകം കണ്ട യഥാർത്ഥ ഇതിഹാസം. പേടിപ്പിക്കാൻ ഇത് ചെകുത്താൻ്റെ കോട്ടയോ സന്തോഷിപ്പിക്കാൻ ഇത് പുണ്യാളൻ്റെ സ്വർഗമോ അല്ല. ഹേറ്റേഴ്സിന് എപ്പോഴും പേടി സ്വപ്നമായിട്ടുള്ള യഥാർത്ഥ പോരാളി. വിമർശകർക്കെല്ലാം എന്നും മറുപടി കൊടുത്തിട്ടേയുള്ളൂ. അതെ, പറഞ്ഞു വരുന്നത് അവനെ പറ്റിയാണ്. ദി റിയൽ ഹീറോ. കാൽപന്ത് കളി എന്ന മാന്ത്രികതയെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുക എന്നത് പ്രയാസമാണ്. എന്നാൽ അയാളെ സംബന്ധിച്ചോളം അതൊരു എളുപ്പമായിരുന്നു. അല്ല, എളുപ്പമാക്കിയെടുത്തു. ബിക്കോസ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക്. റൊണോയിൻ്റെ ബൂട്ടിൽ നിന്നും ഒരുപാട് മനോഹരമായ ഗോളുകൾ പിറന്നിട്ടുണ്ട്. മനോഹരമായ മുഹൂർത്തങ്ങൾക്കും നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. എന്നാൽ റൊണോയിൻ്റെ കരിയറിലെ മികച്ച 5 ഗോളിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വർഷം 2018. റഷ്യൻ മണ്ണിലെ സോച്ചിയിൽ നടന്ന ലോകകപ്പ് മത്സരം ആരും മറക്കാനിടയില്ല. അതെ, പോർച്ചുഗൽ നേരിടുന്നത് ശക്തരായ സ്പെയിനുമൊത്ത്. എന്നാൽ പോർച്ചുഗൽ ആരാധകർക്ക് അവരുടെ നായകനിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രതീക്ഷ വെച്ച പോലെ തന്നെ മത്സരത്തിൻ്റെ 4 മിനിറ്റിൽ പോർച്ചുഗലിന് അനുകൂലമായി പെനാൽറ്റി ലഭിക്കുന്നു. റൊണോ ആയതുകൊണ്ട് തന്നെ യാതൊരു പിഴവും വരുത്തിയില്ല. സ്കോർ ബോർഡിൽ പോർച്ചുഗൽ 1. എന്നാൽ പോർച്ചുഗൽ ഡിഫൻസിനെയെല്ലാം തച്ചുടച്ച് ഡീഗോ കോസ്റ്റ സ്പെയിനിനെ സമനിലയിലെത്തിക്കുന്നു. അധികം വൈകാതെ പോർച്ചുഗലിന് വേണ്ടി റൊണോയുടെ 2 ഗോൾ. ആരാധകരെ നിരാശയിലാഴ്ത്തി ഡീഗോ കോസ്റ്റ വീണ്ടും സ്പെയിനിനെ സമനിലയിലെത്തിക്കുന്നു. 58-ാം മിനിറ്റിൽ നാച്ചോയുടെ ഗോളും കൂടിയായപ്പോൾ പോർച്ചുഗൽ ആരാധകർ മുഴുവൻ നിരാശയിലായി. സ്കോർ ബോർഡിൽ സ്പെയിൻ 3-2. മത്സരം സ്പെയിൻ വിജയിക്കുമെന്ന് ഫുട്ബോൾ ലോകം വിധിയെഴുതുന്നു. എന്നാൽ കളി തീരാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ പോർച്ചുഗലിന് അനുകൂലമായി പെനാൽറ്റി ബോക്സിൻ്റെ തൊട്ടു മുമ്പിൽ നിന്നും ഫ്രീ കിക്ക് ലഭിക്കുന്നു. ലോകം മുഴുവൻ സോച്ചിയിലേക്ക് ഉറ്റുനോക്കിയ നിമിഷം കിക്കെടുക്കാൻ വരുന്നത് സാക്ഷാൽ റൊണാൾഡോയും. ഗോളാക്കിയാൽ തോൽവിയറിയാതെ പോർച്ചുഗലിന് മുന്നോട്ട് കുതിക്കാം. അങ്ങനെ റൊണാൾഡോയുടെ ഒരു വെടിയുണ്ട. റാമോസിനെയും പിക്കേയുമെല്ലാം മറികടന്ന് വലകാക്കുന്ന ഡിഗേനെയും മറികടന്ന് ഗോൾ വല കുലുക്കുന്നു. കമൻട്രേറ്ററി അലറി വിളിക്കാൻ തുടങ്ങി. സ്റ്റേഡിയം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. സോച്ചിയെ വിറപ്പിച്ച നിമിഷം. വാട്ട് എ ഗോൾ ഫ്രം റൊണാൾഡോ. അബ്സൊല്യൂട്ട്ലി ജീനിയസ്. ദൈവത്തിൻ്റെ രൂപത്തിൽ റൊണോ അവതരിച്ച രാത്രി. 4-ാമത്തെ മികച്ച ഗോളായി പിറക്കുന്നത് അവൻ ചെകുത്താന്മാരുടെ ചുവന്ന കുപ്പായം അണിഞ്ഞാണ്. April 15, 2009 ചാമ്പ്യൻസ് ലീഗിലെ അതിനിർണായകമായ ക്വാർട്ടർ ഫൈനൽ മത്സരം അരങ്ങേറുന്നു. എതിരാളികൾ പോർട്ടോയും. മത്സരത്തിൻ്റെ 6-ാം മിനിറ്റിൽ 40-വാര അകലെ നിന്നും റൊണോയുടെ ബൂട്ടിൽ നിന്നും ഒരു മിസൈൽ പുറപ്പെടുന്നു. നേരെ വന്ന് പതിഞ്ഞത് പോർട്ടോയുടെ ഗോൾ വലയിലേക്ക്. ഫുട്ബോൾ ലോകം മുഴുവൻ തലയിൽ കൈവച്ച നിമിഷം. ചിലർ മനസ്സിലെങ്കിലും വിചാരിച്ചു കാണും, ഇയാളൊരു മനുഷ്യൻ തന്നെയാണോ? 3-ാമത്തെ ഗോളായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് 2007 നടന്ന പ്രീമിയർ ലീഗിലെ ഗോളാണ്. ഓൾഡ് ട്രഫോർഡിനെ സാക്ഷിയാക്കിക്കൊണ്ട് പോർട്സ്മൗത്തിനെതിരെ മത്സരത്തിൻ്റെ 12-ാം മിനിറ്റിൽ യുണൈറ്റഡിന് അനുകൂലമായി പെനാൽറ്റി ബോക്സിൻ്റെ പുറത്തു നിന്നും ഫ്രീ കിക്ക് ലഭിക്കുന്നു. ഫ്രീ കിക്ക് എടുക്കാൻ നിയോഗിക്കപ്പെട്ടത് 23-വയസ്സുകാരനായ റൊണോയാണ്. ആരാധകരെ അമ്പരിപ്പിച്ചുകൊണ്ടതാ ഒരു റോക്കറ്റ്. പോർട്സ്മൗത്തിൻ്റെ ഗോൾ കീപ്പർക്ക് യാതൊരു ചാൻസും കൊടുക്കാതെ ടോപ്പ് കോർണറിലേക്ക്. എക്സലൻ്റ് ഫിനിഷ്. ഗോൾ വല കീറാനത് ഭാഗ്യമെന്ന് പറയാം. കാരണം അത്രമേൽ പ്രഷറുള്ള റോക്കറ്റായിരുന്നു ഗോൾ വലയിലേക്ക് അവൻ നിക്ഷേപിച്ചത്. രണ്ടാമത്തെ ഗോളായി നിയോഗിക്കപ്പെട്ടത് ആ വർഷത്തിലെ തന്നെ, അതായത് 2008-09 വർഷത്തിൽ നടത്തിയ പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് ഗോളുകളിൽ ഒന്ന്. ആഴ്സണലിനെതിരെ എതിരില്ലാത്ത 1 ഗോളുകൾക്ക് ലീഡുമായിക്കൊണ്ട് 2-ാം പാദത്തിലേക്ക് യുണൈറ്റഡ്
ഓൾഡ് ട്രഫോർഡിൽ പന്ത് തട്ടാനിറങ്ങുന്നു. മത്സരത്തിന്റെ 10th minute വാൻപേഴ്സി റൊണാൾഡോയെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് 40 yard അകലിൽ നിന്നും യുണൈറ്റഡിന് ഫ്രീ കിക്ക് ലഭിക്കുന്നു. കമന്റേറ്ററി പറയുന്നു, ദിസ് ഈസ് ടു ഫാർ, ഐ തിങ്ക് ദിസ് ഈസ് ഓൺലി എ ട്രൈ ഫ്രം ഹിം. എന്നാൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ആ 23 വയസ്സുകാരൻ പന്ത് വലയിലേക്ക് നിറയൊഴിക്കുന്നു. പിന്നീട് ഒരു സെലിബ്രേഷനും, പിന്നീട് കമന്റേറ്ററിയുടെ വാക്കുകൾ ഇങ്ങനെ, അബ്സല്യൂട്ട്ലി സെൻസേഷണൽ, ഇയാൾ മനുഷ്യൻ തന്നെയാണോ എന്ന് ഒരിക്കൽ കൂടി ലോകം സംശയിക്കുന്നു. ഹീസ് എ മിറാക്കിൾ. ഇനി നമ്മൾക്ക് അവസാന ഗോളും കൂടി നോക്കാം. വർഷം 2018 ചാമ്പ്യൻസ് ലീഗിൻ്റെ വേദിയിൽ യുവന്റിസ് റയലിനെ ഏറ്റുമുട്ടുന്നു. മത്സരത്തിൽ ഉടനീളം റൊണോയെ വിമർശിക്കുന്ന യുവന്റിസ് ആരാധകർ. എന്നാൽ യുവന്റിസ് ആരാധകർക്ക് റൊണോയുടെ റേഞ്ച് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അതവർക്കറിയുമായിരുന്നെങ്കിൽ ഇങ്ങനെ വിമർശിച്ചേക്കില്ല. എന്നാൽ ഈ മത്സരശേഷം യുവന്റിസ് ആരാധകർ ഇനി വിമർശിക്കുകയുമില്ല. കളിയുടെ 3rd minute തന്നെ റൊണോ തൻ്റെ ആദ്യ ഗോൾ നേടുന്നു. എന്നാൽ ഇവിടെയൊന്നുമല്ല ലോകം അത്ഭുതപ്പെടുന്നത്, ഇവിടെയൊന്നുമല്ല ഹേറ്റേഴ്സിന് റൊണോ കൊടുക്കാനുള്ള മറുപടിയും. മത്സരം 63rd minute ലൂക്കാസ് വാസ്ക്യൂസിൻ്റെ ഷോട്ടിനെ ബഫൺ തട്ടിയിടുന്നു. പന്ത് നേരെ കറവഹാളിലേക്ക്. തളികയിലെന്നോണം കറവഹാൾ റൊണോക്ക് വെച്ചു കൊടുക്കുന്നു. പിന്നീട് നടന്നത് അത്ഭുതവും. വായുവിൽ പറന്നുയർന്ന് ബൈസൈക്കിൾ കിക്കിലൂടെ ഗോൾ വല ചലിപ്പിച്ചപ്പോൾ ഒരു നിമിഷത്തേക്ക് വിമർശകർ നിശബ്ദരായി. വിശ്വസിക്കാൻ കഴിയാതെ റയൽ ആരാധകർ ആർത്തി വിളിച്ചു. ആ ഗോളിൻ്റെ മനോഹാരിത കണ്ട് യുവന്റിസ് ആരാധകർ പോലും കൈയടിക്കുന്നു. ഇത്രമേൽ സുന്ദര നിമിഷം നമ്മൾ ഈ ഇടയ്ക്കെങ്ങും കണ്ടിരുന്നില്ല. അതെ, ഈസ് ഹി ഹ്യൂമൻ, ഇയാൾ മനുഷ്യൻ തന്നെയാണോ എന്ന് വീണ്ടും വീണ്ടും ലോകം ചോദിക്കുന്നു. ഇങ്ങനെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ, ഒരുപാട് നല്ല ഗോളുകൾ, ഇയാളെ വർണ്ണിക്കാൻ തക്കതായ പദം നിങ്ങൾ തന്നെ പറയൂ. ഇയാളുടെ കളി കാണാൻ ഭാഗ്യം തന്ന ദൈവത്തിനോട് നന്ദി പറയാം. യു ആർ ഗ്രേറ്റ് റൊണോ, യു ആർ ജീനിയസ്. ഇനിയും ഞങ്ങൾ കാത്തിരിക്കും നിങ്ങളുടെ ബൂട്ടിൽ നിന്നും മായാജാലങ്ങൾ വിരിയുന്നത് കാണാനായി.